നിങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, ഇനി വളരെ നല്ല ഒരു മജ്‌ലിസാണ് ഇവിടെ നടക്കുകയെന്നുള്ളത്. അപ്പോ മഹാന്മാരായ ബദ്രീങ്ങളുടെ മഹത്വം പറഞ്ഞുകൊണ്ട് അവരുടെ പേരുകൾ ഉരുവിട്ടുകൊണ്ട് അവരെ തവസ്സിലാക്കി ദുആ ചെയ്യുന്ന ഒരു നല്ല മജ്‌ലിസാണ് ഇവിടെ ഇനി നടക്കുന്നത്. അതിനാൽ തന്നെ പിന്നിലിരിക്കുന്ന ആളുകൾക്ക് ഒന്ന് എഴുന്നേറ്റ് മുമ്പിലെ കസേരയിൽ വന്നിരിക്കുകയും ശേഷം വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ പാകത്തില് പിൻഭാഗത്തുള്ള കസേരകൾ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പള്ളിയുടെ പുറത്തുന്നതുപോലെ റോഡ് സൈഡിലുമൊക്കെയായി നിൽക്കുന്ന എല്ലാ സഹോദരന്മാരും നമ്മുടെ സദസ്സിനാണ് വർഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ സദസ്സിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്ന് ഈ സദസ്സിൽ വന്നിരുന്ന് ഇവിടെ കസേരകൾ ഒഴിവുണ്ട്. അതുകൊണ്ട് റോഡ് സൈഡിലും മറ്റുമൊക്കെ നിൽക്കുന്ന എല്ലാ സഹോദരന്മാരും ഇവിടെ സദസ്സിലേക്ക് കസേരയിൽ വന്നിരുന്നു കൊണ്ട് ഈ സദസ്സിനെ ഭംഗിയാക്കണമെന്ന് ആദ്യം അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ റഹ്മത്തും ബർക്കത്തും ഈ സദസ്സിൽ ചൊരിഞ്ഞു നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹാന്മാരായ ബദ്രീങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായി എത്രത്തോളം ബന്ധപ്പെട്ടവരാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും അഞ്ചു വക്ത നമസ്കാരങ്ങളിൽ നിർബന്ധമായി ഓതിയിരിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഈ സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹുവിന്റെ മഹത്തായ വിശേഷണങ്ങളും അവന്റെ മഹത്വവും പറഞ്ഞതിന് ശേഷം ഒരേ ഒരു ദുആയാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഉള്ളത്. ഒരേ ഒരു ദുആ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് അടങ്ങിയ വളരെ അർത്ഥവത്തായ ഒരേ ഒരു ദുആയാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഉള്ളത്. ആ ദുആ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നിർബന്ധമായും 17 തവണ ഈ ദുആ ചെയ്യൽ നിർബന്ധമാണ്. 17 വട്ടം ഈ ദുആ ജീവിതത്തിൽ ഓരോ ദിവസവും ചൊല്ലൽ നിർബന്ധമാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്താണ് അതിനർത്ഥം? പടച്ചവനെ, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങൾക്ക് നീ ഹിദായത്ത് തരണേ തമ്പുരാനെ. എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടടുത്തുള്ള ആയത്തിൽ തന്നെ അല്ലാഹുവിനെ വിശദീകരിക്കുന്നുണ്ട്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അത് അല്ലാഹു നിഅമത്ത് ചെയ്തവരുടെ വഴിയാണ്. അല്ലാഹു നിഅമത്ത് ചെയ്തവരുടെ വഴിയാണ് സിറാത്തുൽ മുസ്തഖീം. അപ്പോ സ്വാഭാവികമായി നമുക്കൊരു സംശയമുണ്ട്, ആരുടെ മേലിലാണ് അല്ലാഹു നിഅമത്ത് ചെയ്തത്? അല്ലാഹു നിഅമത്ത് ചെയ്തവരുടെ വഴിയാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ ആരുടെ മേലിലാണ് അല്ലാഹു നിഅമത്ത് ചെയ്തത്? അതിനെയും അല്ലാഹു മറ്റൊരായത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله ورسوله فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء നാല് വിഭാഗം ആളുകളുടെ മേലിലാണ് അല്ലാഹു നിഅമത്ത് ചെയ്തിട്ടുള്ളത്. ഈ ആയത്തിൽ പടച്ചവൻ പറയുകയാണ്, നാല് വിഭാഗം ആളുകളുടെ മേലിലാണ് അല്ലാഹു നിഅമത്ത് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് അമ്പിയാക്കൾ, രണ്ടാമത്തത് സിദ്ദീഖീങ്ങൾ,
മൂന്നാമത്തത് ശുഹദാക്കൾ, നാലാമത്തത് സ്വാലിഹീങ്ങൾ. അമ്പിയാക്കളും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളുമാണ് അല്ലാഹു നിഅമത്ത് ചെയ്തവർ. അവരുടെ വഴിയാണ് സിറാത്തുൽ മുസ്തഖീം. ആ വഴിയിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്നാണ് ഓരോ ദിവസവും 17 വട്ടം നമ്മൾ നിർബന്ധമായും പറഞ്ഞിരിക്കേണ്ടത്. ഏതൊക്കെയാണ് 4 വിഭാഗം? അമ്പിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. അമ്പിയാക്കളുടെ നേതാവായ ലോകത്തിന്റെ നേതാവ് നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദരീങ്ങളിൽപ്പെട്ടവരാണ്. അമ്പിയാക്കളുടെ നേതാവ് ബദരീങ്ങളിൽപ്പെട്ടവരാണ്. രണ്ടാമത്തെ വിഭാഗമാണ് സിദ്ദീഖീങ്ങളുടെ നേതാവാരാണ്? സയ്യിദുനാ അബൂബക്കറുൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ബദരീങ്ങളിൽപ്പെട്ടവരാണ്. മൂന്നാമത്തെ വിഭാഗമാണ് ശുഹദാക്കൾ. ശുഹദാക്കൾ അല്ലാഹുവിന്റെ നിഅമത്ത് ലഭിച്ചവരാണ്. അവരുടെ വഴിയാണ് സിറാത്തുൽ മുസ്തഖീം. ആരാണ് ശുഹദാക്കളുടെ നേതാവ്? സയ്യിദുൽ ശുഹദാഇ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. ശുഹദാക്കളുടെ നേതാവും ബദരിയാണ്. നാലാമത്തെ ധാര സ്വാലിഹീങ്ങൾ. സ്വാലിഹീങ്ങളുടെ നേതാവാരാണ്? അല്ലാഹുവിന്റെ ഹബീബും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും സ്ഥാനമുള്ള മനുഷ്യനാരാണ്? സയ്യിദു സ്വാലിഹീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ? നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പ്രവാചകനെയും ലോകത്തേക്ക് അയച്ചിട്ടില്ല. ആ പ്രവാചകന് ആകാശ ലോകത്ത് രണ്ട് മന്ത്രിമാരെ നിശ്ചയിച്ചിട്ടുണ്ട്, ഭൂമി ലോകത്തും രണ്ട് മന്ത്രിമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നെയും അതുപോലെയാണ് അല്ലാഹു അയച്ചിട്ടുള്ളത്. എനിക്ക് ആകാശ ലോകത്ത് രണ്ട് മന്ത്രിമാരുണ്ട്, ഭൂമി ലോകത്തും രണ്ട് മന്ത്രിമാരുണ്ട്. ആകാശ ലോകത്തുള്ള എന്റെ മന്ത്രിമാർ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. എന്താ സലാത്തിനും സലാമിനൊന്നും ശബ്ദമില്ലല്ലോ. ഇത് മജ്‌ലിസുൻ നൂറിന്റെ സദസ്സാണ്. ഏറ്റവും വലിയ, വളരെ പ്രാധാന്യമുള്ള, വളരെ മഹത്തരമായ മജ്‌ലിസാണിത്. രണ്ടാമത്തത് സയ്യിദുനാ മീകായിൽ അലൈഹിസ്സലാമാണ്. അപ്പോ ആകാശ ലോകത്തുള്ള എന്റെ രണ്ട് മന്ത്രിമാർ ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാമുമാണ്. എന്നാൽ ഭൂമി ലോകത്തുള്ള എന്റെ മന്ത്രിമാരോ സയ്യിദുനാ അബൂബക്കറുൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും. രണ്ടാമത്തത് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന സ്വാലിഹീങ്ങളുടെ നേതാവായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ജീവിതത്തിൽ ഓരോ ദിവസവും 17 വട്ടം നമ്മൾ ദുആ ചെയ്യൽ നിർബന്ധമായ ദുആയാണ്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ തമ്പുരാനെ. ഏതാണ് സിറാത്തുൽ മുസ്തഖീം? സിറാത്തുൽ ലദീനാ അൻഅംത അലൈഹിം, അല്ലാഹു അതിനെ നിഅമത്ത് ചെയ്തവരുടെ വഴിയാണ്. ആരുടെ മേലിലാണ് അല്ലാഹു നിഅമത്ത് ചെയ്തത്? മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദായി വസ്സാലിഹീൻ. ഈ 4 വിഭാഗങ്ങളുടെയും നേതാക്കൾ ബദരീങ്ങളിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ ബദരീങ്ങളെ ഓർക്കാതെ, അവരുടെ വഴിയിലൂടെ മുന്നോട്ട് പോവാതെ നമുക്ക് സിറാത്തുൽ മുസ്തഖീമിൽ എത്താൻ സാധ്യമല്ല. ബദരീങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കാത്തവർ, ബദരീങ്ങളുടെ മഹത്വത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ, അവർക്ക് നിസ്കാരം ശരിയായ രൂപത്തിൽ നിസ്കരിക്കാൻ സാധ്യമല്ല. ഒരു നിസ്കാരം പോലും പരിപൂർണമല്ല. ബദരീങ്ങളെ ഓർക്കാതെ ഒരു മനുഷ്യന്റെ ഹിദായത്ത് ലഭ്യമല്ല എന്ന് പരിശുദ്ധമായ ഖുർആനിലെ വിവിധ ആയത്തുകൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. അത്രയും വലിയ മഹത്വമുള്ളവരാണ് ബദരീങ്ങൾ.
Allah in the deen in the Vandi, Tangalada Jeevan, Sotum, Sambaku, Samarpichavar, our Kurita, Shudama, Kuran, Paranitu, our Marichal, Marika, Tavaran, Kalyaki, Jodikar, and Allah, Badiringa, and what will tell you, Odipan, you will. Madiringa will tell our Kabaril in the day to very well. Anger at Solik and the Alagal Marasila and the Madiringa Kabaril in the day to where our Marichitilla, every Perum Jeevan order will love her, our Perum Jeevan order, Irikun Navarana, while seven Levi in a Kutulu of Sabinilla, Allah who in the Vadil Kola Patashuata, Kalakurta, Ningal Manasila, Kerada, Amwata. Our Maricha boy in the Manasila Karuda, Balahia, our Divichi Pulavaran, Indorabi Himalaya, Windasanity, Divichi Pulavaran, our Kabaril and Odivero, our Vilital, Odipan, Yverama, our Vilital, Odipan, Yverama, the Vishosik and Navaran, and I'm going to tell you something, Sambavichi Tunda, Araya, Sayyiduna, Umar ibn Abdul Aziz, radiyallahu anhu, Mahanavargal Wafathaya Pol, Mahanavargal Wafathaya Adhe Divasam, Arabiyile Edo oru Maribhoomiyil Ottappettu Poya Manushyan, Ayal Allahuvinodu Dua Cheythappol, Mahanmara Tawassulaki Dua Cheythappol, Adha Kadannu Varunna Maribhoomiyilude Oru Kudira Sangham, Aa Kudira Purathullathu Valare Tejasvulla Mukhamulla, Valare Paurushavum Manathavum Smarikkunna Mukhamulla Orupad Yodhakkal, Kudira Purathingane Kaattinte Veghathayil Sharavam ഇല്ലവര് ഓടി വരികയാണ് ആ മനുഷ്യനെ അവർ തൂക്കിയെടുത്തു അയാളെ നേരെ കൊണ്ടുപോയി തന്റെ വീടിന്റെ അടുത്ത് തന്റെ വീടിന്റെ മുമ്പിൽ ആ മനുഷ്യനെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ പോവുകയാണ് പോകുന്ന സമയത്ത് ഈ മനുഷ്യൻ ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ബദരീങ്ങളാണ് ബദറിൽ കൊല്ലപ്പെട്ട ശുഹദാക്കളാണ് ഞങ്ങൾ ഇന്ന് താബിഈങ്ങളിൽ വളരെ പ്രധാനിയായ അല്ലാഹുവിന്റെ വളരെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ മുത്തഖിയായി ജീവിച്ചിട്ടുള്ള മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുള്ള ദിവസമാണ് അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരത്തിൽ സംബന്ധിക്കാൻ അല്ലാഹു ഞങ്ങളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതാണ് ബദരീങ്ങളെ സ്നേഹിച്ചാൽ സഹായിക്കേണ്ട സമയത്ത് അവർ എത്തിപ്പെടുന്നതാണ് അറിയാമല്ലോ ബദരീങ്ങളെ കുറിച്ച് പറയുന്ന മൗലിദിൽ ബദരീങ്ങളുടെ സഹായം ലഭിച്ച എത്ര സംഭവങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ഹജ്ജിന് പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ ബദരീങ്ങളുടെ പേരെഴുതിയിട്ട് തന്റെ വീടിൽ വീടിന്റെ ചുമരിൽ തൂക്കിയിട്ടാണ് ആ മനുഷ്യൻ പോകുന്നത് ആ മനുഷ്യന്റെ വീട് കൊള്ളയടിക്കാൻ കൊള്ളക്കാർ കടന്നു വന്നപ്പോൾ അടച്ചിട്ട വീടിന്റെ ഉള്ളിൽ നിന്ന് ശബ്ദകോലാഹലങ്ങളും വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദങ്ങളും വളരെ യുദ്ധസമാനമായ കോലാഹലങ്ങൾ അവിടെ നിന്ന് കേൾക്കുകയാണ് കള്ളന്മാര് മനസ്സിലാക്കി അതിന്റെ ഉള്ളിലൊക്കെ ആരൊക്കെയുണ്ട് കയറിയായി ജീവനോടെ തിരിച്ചു വരാൻ കഴിയില്ലെന്ന് കരുതി കള്ളന്മാർ പേടിച്ച് തിരിച്ചുപോയി എന്നാണ് ആ കള്ളന്മാരുടെ നേതാവ് ഈ വീടിന്റെ ഉടമസ്ഥൻ ഹജ്ജ് കഴിഞ്ഞപ്പോ തിരിച്ചു വന്നപ്പോ ആ മനുഷ്യനോട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ആരെയാണ് നിങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത് ആരെയാണ് ആ മനുഷ്യൻ പറഞ്ഞു എന്റെ വീട്ടിൽ ഞാൻ ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല ഗൈറ അന്നി കതബ على جدار بيتي ولا يؤوده حفظهما وهو العلي العظيم പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തായ ആയത്തുൽ കുർസിയുടെ അവസാന ഭാഗം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതോടൊപ്പം വകതബത്തു അസ്മാ ആഹിലി ബദരിൻ റളിയല്ലാഹു അൻഹു ഞാൻ ബദരീങ്ങളുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ വീടിനെ അല്ലാഹു സംരക്ഷിച്ചത് കണ്ടോ പതിനീങ്ങൾ വിളിച്ചാൽ അവരിങ്ങോട്ട് ഓടി വരുമോ ഓടി വന്നതാണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത് അങ്ങനെ അവർ ഓടി വരികയും നമ്മെ സഹായിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അങ്ങനെയാണ് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആരിഫീങ്ങൾ ഔലിയാക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് അവരൊക്കെ മുശ്രിക്കീങ്ങൾ നഅൂദുബില്ല അവർ പരിശുദ്ധമായ ദീനിലാണുള്ളത് അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പറയുകയുണ്ടായി അവസാന കാലഘട്ടത്തിൽ ചില ആളുകൾ കടന്നു വരും എന്താണ് അവരുടെ പ്രത്യേകത ദജ്ജാലൂന കദ്ദാബൂന
പരിശുദ്ധമായ ദീനിന്റെ മേൽ കളവ് പറയുന്നവർ ചില കാര്യങ്ങൾ അവർ നിങ്ങളോട് പറയും. മാലം തസ്മവും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങൾ ബദരീങ്ങളെ വിളിക്കുന്നത് നമ്മൾ ഉപ്പമാര് വല്യപ്പമാരായി ഇവിടെ തുടർന്ന് വന്നിട്ടുള്ള പതിവാണ്. അത് മഹാന്മാരായ സൈനുദ്ദീൻ മസ്ബൂഹുമാർ പഠിപ്പിച്ചിട്ടുള്ള വലിയ ഏറ്റവും വലിയ 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 പ്രവർത്തനങ്ങളാണ്, വലിയ പാരമ്പര്യമാണ്. അത് മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിലി റളിയല്ലാഹുവിനെ പോലെയുള്ള വലിയ മഹാരഥന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഇസ്ലാമിന്റെ പാരമ്പര്യമാണ്. എന്നിട്ട് നമ്മളും നമ്മുടെ പ്രഭിതാക്കളും കേൾക്കാത്ത ചില വൃത്താന്തങ്ങൾ വാർത്തകൾ, മഹാന്മാരെ വിളിക്കുന്നത് ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വരും. അവര് വരുമ്പോ അവരിൽ പെടാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് മുന്നറിയിപ്പ് നൽകുകയാണ്. അങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ പെട്ടുപോകരുത്. പരിശുദ്ധമായ ദീനിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അപ്പോ ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ചില്ലറക്കാരല്ല. അവരെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ആ നമ്മൾ എന്താണോ ചോദിച്ചത് അത് അല്ലാഹുവിൽ നിന്ന് വാങ്ങിത്തരാൻ അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. അള്ളാന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. ചില ആൾക്കാർ പറയാറുണ്ട് പടച്ചവന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഷഫാഅത്ത് ചെയ്യാൻ സൃഷ്ടികളിൽ ആർക്ക് അർഹതയുണ്ട് എന്ന് ചില ആളുകൾ ചില ആയത്തുകൾ വളച്ചൊടിച്ചുകൊണ്ട് ചോദിക്കാറുണ്ട്. അവരോട് നമുക്ക് ഉത്തരം പറയാൻ കഴിയുന്നത് ആയത്തിൽ കുർസിയാണ്. പടച്ചവൻ ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഷഫാഅത്ത് ചെയ്യാനുള്ള അർഹത ആർക്കുണ്ട്? അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ ഒരാൾക്കും ഷഫാഅത്ത് ചെയ്യാൻ സാധ്യമല്ല. എന്നാ അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ സമ്മതമുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഷഫാഅത്ത് ചെയ്യാനുള്ള അർഹതയുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ സഹായം ഇല്ലാതെ അള്ളാഹുവിന്റെ സമ്മതം ഇല്ലാതെ ഒരാൾക്കും ഷഫാഅത്ത് ചെയ്യാനുള്ള അർഹതയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സമ്മതമുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഷഫാഅത്ത് ചെയ്യാനുള്ള അർഹതയും അതിനുള്ള അവകാശവും ഉണ്ട് എന്ന് ഈ ആയത്തിലൂടെ പടച്ചവൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിച്ചവർ പടച്ചവന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ട് തങ്ങളുടെ ജീവിതവും തങ്ങളുടെ സ്വത്തും സമ്പാദ്യവും ചെലവഴിച്ചവർ അവർക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ സ്ഥാനമുണ്ട്. അവർ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനത്തിൽ അർഹരാണ്. അള്ളാഹുവിനോട് അവർ ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുന്നതാണ്. എന്നോടവർ സഹായം തേടിയാൽ അവർക്ക് ഞാൻ സഹായം നൽകുന്നതാണ്. അത്രയും വലിയ പ്രാധാന്യമുള്ള ആളുകളാണ് ബദരീങ്ങൾ. അവർ ചോദിച്ചാൽ അല്ലാഹു ഉത്തരം നൽകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധമായ ഹദീസുകളിലൂടെ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാന്മാരായ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന വളരെ നല്ല ഒരു മജ്ലിസാണിത്. ഈ മജ്ലിസിൽ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് പല വിധത്തിലുള്ള രോഗങ്ങൾ ഭേദമായതായി ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ അടുത്ത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഒരു ഭാഗത്ത് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സഹോദരി പരിശുദ്ധമായ മജ്ലിസുന്നൂറിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന് ആ സദസ്സിൽ ചെയ്യിപ്പിച്ചതിന്റെ ഫലമായി അവരുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു ലഭിച്ചു എന്നത് ഈ അടുത്തായി നമ്മൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അനുഭവമാണ്. അതുപോലെ ഒരു അനുഭവം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലോ ഇതുപോലെ അനുഭവം. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ആ കാഴ്ച മജ്ലിസുന്നൂറിന്റെ ബർക്കത്തുകൊണ്ട് തിരിച്ചു ലഭിച്ചതായി നമ്മൾ അനുഭവത്തിലൂടെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന അനുഭവങ്ങളാണ്. ചിന്തിക്കണം, ക്യാൻസർ പോലെയുള്ള മഹാമാരികൾ, അതുപോലെ ഒരുപാട് മാരകമായ രോഗങ്ങൾ മജ്ലിസുന്നൂറിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു ശിഫയാക്കിയതായി നമ്മുടെ കൺമുമ്പിലൂടെ നമ്മൾ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുകയാണ്. കാരണം ബദരീങ്ങളെയാണ് വിളിക്കുന്നത്, ബദരീങ്ങളെയാണ് തവസ്സുലാക്കുന്നത്. ബദരീങ്ങളെ തവസ്സുലാക്കി ദുആ ചെയ്യുമ്പോൾ അവിടെ രോഗങ്ങൾക്ക് ശമനമുണ്ടാവുകയാണ്, അവിടെ ആപത്തുകളിൽ നിന്ന് രക്ഷയുണ്ടാവുകയാണ്.
Danam Vabava Suryam Matula Dina Vadangalum Badrina Lebaratina Shifaya Kanamya Rabbana Badrina Pedro Vichuan Kavasula Dua Sidal Allah Badrina and our Katuna Sugari Kurayana Alengilu Adelakatra Sindikan and the other. Namuda Malahu in the Imidai reward Maragalunda, Namkaria Namur reward of the Tigger Jayun of Varad, Namur Jayun of the Tigger, Namuda Allah.